ക്ലിക്ക് അഫയേഴ്സ് ഇൻഡെക്സ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് വളരെ അടുത്തിടെക്കാണ് പബ്ലിഷ് ചെയ്തത് ഇത് പബ്ലിഷ് ചെയ്തതിനു ശേഷം എല്ലാ ന്യൂസ് പേപ്പറുകളിലും ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ന്യൂസുകൾ വരികയുണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായി നമ്മൾ ഈ ഇൻഡെക്സിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുമായി നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ആനുവലി പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഒരു നോൺ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഇത് ഗവൺമെന്റിന്റെ വ്യത്യസ്തമായിട്ടുള്ള എന്താണ് കോമ്പോസിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കളക്ടീവ് ആയിട്ടുള്ള ഇൻഡക്സുകളെ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്തതിനു ശേഷം പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് അപ്പോൾ ഈ ഓർഗനൈസേഷന്റെ ഹെഡ് എന്ന് പറയുന്നത് ഫോർമർ മുമ്പ് മുമ്പത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആയിരുന്ന കെ കസ്റ്റൂർ നമുക്ക് എല്ലാവർക്കും അറിയാം കസ്തൂർ കസ്തൂർ രംഗൻ അപ്പോൾ കെ രംഗനാണ് ഈ ഓർഗനൈസേഷന്റെ ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ആസ്പെക്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഒന്നാമത്തത് ഇക്വിറ്റി രണ്ടാമത്തത് ഗ്രോത്ത് മൂന്നാമത്തെ സസ്റ്റൈനബിലിറ്റി ഈ മൂന്ന് ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായിട്ട് ഈ എന്താണ് ഈ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് ആ ഫാക്ടേഴ്സാണ് ഇവിടെ തന്നിരിക്കുന്നത് ഗ്രോത്ത് ഇക്വിറ്റി സസ്റ്റൈനബിലിറ്റി അപ്പോൾ ഈ വീഡിയോയിലും ഈ കാറ്റഗറിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിത് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ റാങ്ക് നൽകുന്ന സമയത്ത് ഈ റിപ്പോർട്ടിൽ റാങ്കുകളെ ബേസിക്കലി മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്നാമത്തത് ലാർജ് സ്റ്റേറ്റ്സ് ലാർജ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സ്റ്റേറ്റുകളെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ സ്റ്റേറ്റുകളെ അത് ഒരു റാങ്ക് ലിസ്റ്റായിട്ടും അത് രണ്ടാമത്തത് സ്മാൾ സ്റ്റേറ്റ് ചെറിയ സ്റ്റേറ്റുകളെ ഒരു റാങ്ക് ലിസ്റ്റായിട്ടും പിന്നെ അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് അതിനെയും ഒരു റാങ്ക് ആയിട്ട് അപ്പോൾ ഈ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രോത്ത് നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഗ്രോത്ത് ഇക്വിറ്റി സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന പോലെ ആദ്യം നമ്മൾ ഗ്രോത്ത് ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഗ്രോത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി എന്താണ് ഗ്രോത്ത് എന്നത് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ബേസിക്കലി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അതുപോലെ അവൈലബിലിറ്റി ഓഫ് എന്താണ് ഹെൽത്ത് ഫെസിലിറ്റീസ് ഇലക്ട്രിസിറ്റി അഗ്രികൾച്ചർ എഡ്യൂക്കേഷൻ ബാങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാറ്റഗറിയിൽ നോക്കുമ്പോൾ ആദ്യത്തെ ലാർജ് സ്റ്റേറ്റ്സിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളമാണ് രണ്ടാം സ്ഥാനത്ത് കർണാടക മൂന്നാം സ്ഥാനത്ത് തമിഴ്നാട് അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ബോട്ടം സ്റ്റേജിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശാണ് ഏറ്റവും ബോട്ടം സ്റ്റേറ്റിൽ നിൽക്കുന്നത് ഓക്കെ ഇനി നമ്മൾ സ്മാൾ സ്റ്റേറ്റ്സിൻ്റെ കാര്യത്തിൽ നോക്കുകയാണ് ചെറിയ സംസ്ഥാനങ്ങൾ ചെറിയ സംസ്ഥാനങ്ങളിൽ നോക്കുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ് ഗോവയാണ് രണ്ടാം സ്ഥാനത്ത് ഹിമാചൽ പ്രദേശ് അപ്പോൾ ചെറിയ സംസ്ഥാനങ്ങളുടെ കാര്യത്തിനകത്ത് ഏറ്റവും അവസാനത്തെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് എന്താണ് മണിപ്പൂർ ആണ് ഏറ്റവും അവസാനത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ഓക്കെ ഇനി നമ്മൾ യൂണിയൻ ടെറിറ്ററീസിനെ കുറിച്ച് പറയുമ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രഭരണ പ്രദേശത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണ് പുതുച്ചേരിയാണ് അവസാനത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് എന്താണ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് അപ്പോൾ ഇതിൽ ജമ്മു ആൻഡ് കാശ്മീരിനെ സെപ്പറേറ്റ് ആയിട്ട് അതായത് ജമ്മുവും ലഡാക്കും എന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ജമ്മു ആൻഡ് കാശ്മീരിനെ ഒന്നായിട്ടാണ് ഇതിനകത്ത് ഈ റിപ്പോർട്ടിനകത്ത് കണക്കാക്കിയിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത് നമ്മൾ രണ്ടാമത് നോക്കുന്നതാണ് ഇക്വിറ്റി ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അതായത് സോഷ്യൽ എക്കണോമിക്കൽ ജെൻഡർ ഇക്വാലിറ്റിയാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ടേമിൻ്റെ അടിസ്ഥാനത്തിൽ ലാർജ് സ്റ്റേറ്റിൽ നോക്കുന്ന സമയത്ത് കേരള കേരളമല്ല ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ഒന്നാം സ്ഥാനം ഈ ഒരു കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശാണ് അപ്പോൾ ആന്ധ്രാപ്രദേശ് നമ്മളുടെ പോയിൻറ്റ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആന്ധ്രാപ്രദേശും കേരളവുമായിട്ട് വലിയൊരു വ്യത്യാസമില്ല എങ്കിലും ഒന്നാം സ്ഥാനം കേരള ഒന്നാം സ്ഥാനം ആന്ധ്രാപ്രദേശ് രണ്ടാം സ്ഥാനം കേരളം മൂന്നാം സ്ഥാനം ഛത്തീസ്ഗഡ് ഇതിലെ അവസാനത്തെ സ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഇതിലും അവസാനത്തെ ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ബോട്ടം എന്നീ പൊസിഷനിൽ നിൽക്കുന്നത് ഓക്കെ അതാണ് ലാർജ് സ്റ്റേജ് ഓക്കെ ഇക്വിറ്റിയുടെ കാര്യത്തിനത് ഇനി അടുത്ത് നമ്മൾ എന്താണ് സ്മോൾ സ്റ്റേറ്റ്സിൻ്റെ കാര്യത്തിൽ നോക്കുവാണ് ഇക്വിറ്റിയുടെ കാര്യത്തിനകത്ത് സ്മോൾ സ്റ്റേറ്റ്സ് ഇക്വിറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇക്വിറ്റിയുടെ കാര്യത്തിൽ സ്മോൾ സ്റ്റേറ്റ്സ് നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് മേഘാലയാണ് രണ്ടാമത്തേതാണ് ഹിമാചൽ പ്രദേശ് മണിപ്പൂർ അതാണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കീപ്പ് ചെയ്യുന്നത് ലാർജ് അവസാനത്തെ പൊസിഷനിൽ നിൽക്കുന്നത് അവസാനത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ഇക്വിറ്റിയുടെ കാര്യത്തിൽ അവസാനത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ഡൽഹിയാണ് ഓക്കെ ഇവിടെ ഡൽഹി യൂണിയൻ ടെറിറ്ററി ആണെങ്കിൽ പോലും ഇവിടെ സ്മാൾ സ്റ്റേറ്റിൻ്റെ കാറ്റഗറിയിലാണ് ഈ റിപ്പോർട്ടിനകത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ യൂണിയൻ ടെറിറ്ററിയിലേക്ക് പോകുമ്പോൾ ഇക്വിറ്റിയുടെ കാര്യത്തിനകത്ത് യൂണിയൻ ടെറിറ്ററിയിലേക്ക് പോകുമ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ ഏതാണ് ഛത്തീസ്ഗഡ് ആണ് രണ്ടാമത്തെ പൊസിഷനിൽ ഡമൻ ആൻഡ് യു മൂന്നാമത്തെ പൊസിഷൻ ജമ്മു ആൻഡ് കാശ്മീർ ലാസ്റ്റ് പൊസിഷൻ ലാസ്റ്റ് പൊസിഷനിലാണ് എന്താണ് ലക്ഷദ്വീപ് നിൽക്കുന്നത് ഇതിൻ്റെ കാര്യത്തിനകത്ത് ഇക്വിറ്റിയുടെ കാര്യത്തിനകത്ത് ഓക്കെ അടുത്താണ് നമ്മൾ സസ്റ്റൈനബിലിറ്റിയിലേക്ക് നോക്കുന്നത് സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയാണ് സസ്റ്റൈനബിലിറ്റി വരുന്നത് അതായത് എന്താണ് എൻവോൺമെൻറ്റൽ എന്താണ് പരിസ്ഥിതി സംരക്ഷണം അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി പാചകവാതകം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സസ്റ്റൈനബിലിറ്റിക്കകത്ത് പ്രധാനമായിട്ടും വന്നേക്കുന്നത് ഇപ്പോൾ സസ്റ്റൈനബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് കേരളം തന്നെയാണ് ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് രണ്ടാമത്തെ തമിഴ്നാട് നിൽക്കുന്നു മൂന്നാമത്തെ തെലങ്കാന നിൽക്കുന്നു പൊതുവേ നമ്മൾ റിപ്പോർട്ടുകളെല്ലാം നോക്കുന്ന സമയത്ത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സാണ് ഇപ്പോൾ പലപ്പോഴും വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് അപ്പോൾ സസ്റ്റൈനബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ലാസ്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളാണ് അവസാനത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ഓക്കേ ഇനി നമ്മൾ സ്മാൾ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ചെറിയ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ സോറി യൂണിയൻ ടെറിറ്ററീസാണ് ഓക്കെ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ യൂണിയൻ ടെറിറ്ററീസിൻ്റെ കാര്യം നോക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്നത് ചണ്ഡീഗഡ് ആണ് രണ്ടാമത്തെ പൊസിഷൻ ലക്ഷദ്വീപ് ലാസ്റ്റ് പൊസിഷനിൽ ഡമൻ ആൻഡ് ഡെമനൻഡ്യൂ ആണ് ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഇനിയാണ് നമ്മൾ സ്മാൾ സ്റ്റേറ്റിലേക്ക് പോകുന്നത് ചെറിയ സംസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം ഗോവയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് സസ്റ്റൈനബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ഗോവ അതിനുശേഷം മേഘാലയ സിക്കിം ആണ് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ഇനി അതിനുശേഷം ചെറിയ സംസ്ഥാനങ്ങളിൽ അവസാനത്തെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡാണ് അവസാനത്തെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് ഓക്കെ ഇനി നമ്മൾ ഓവറോൾ റാങ്കിങ് നോക്കുമ്പോൾ ഇപ്പോൾ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഗ്രോത്ത് ഇക്വിറ്റി സസ്റ്റൈനബിലിറ്റി ഈ മൂന്ന് കാര്യത്തിൻ്റെ സ്പെസിഫൈ ചെയ്ത് മൂന്ന് എന്താണ് റാങ്കിങ് നമ്മൾ കണ്ടു ഇനി ഓവറോൾ നോക്കുന്ന സമയത്ത് ലാർജ് സ്റ്റേറ്റിൽ നോക്കുന്ന സമയത്ത് കേരളം തന്നെയാണ് ഓവറോൾ നോക്കുന്ന സമയത്ത് ടോപ്പിൽ നിൽക്കുന്നത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരളം ഒന്നാം സ്ഥാനത്ത് കേരളം രണ്ടാം സ്ഥാനത്ത് തമിഴ്നാട് മൂന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ് ഓവറോൾ നോക്കുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ പൊസിഷൻ ആണ് ഏറ്റവും അവസാനത്തെ പൊസിഷൻ അപ്പോൾ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സംസ്ഥാനം അപ്പോൾ ഉത്തർപ്രദേശ് പലപ്പോഴും പിന്നിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ കാണുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു വലിയ ഒരു സെറ്റ് ബാക്ക് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഇനി സ്മാൾ സിറ്റീസിന് നോക്കുന്ന സമയത്ത് ഓവറോൾ പെർഫോമൻസിന് അകത്ത് ഗോവയാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മേഘാലയ മൂന്നാം സ്ഥാനം ഹിമാചൽ പ്രദേശ് അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സ്മാൾ സ്റ്റീസിനകത്തെ ലാസ്റ്റ് പൊസിഷൻ മണിപ്പൂരാണ് ഇനി യൂണിയൻ ടെറിട്ടറിയുടെ കാര്യത്തിൽ ഓവറോൾ റാങ്കിങ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നിൽക്കുന്ന ചണ്ഡീഗഡ് രണ്ടാമത്തെ പൊസിഷൻ പുതുച്ചേരി ലക്ഷദ്വീപ് ലാസ്റ്റ് പൊസിഷൻ നഗർ ഹവേലിയാണ് ലാസ്റ്റ് പൊസിഷൻ കീപ്പ് ചെയ്യുന്നത് സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഈ റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ഓരോ ഓവറോൾ പൊസിഷനിൽ ഏതൊക്കെ റാങ്കുകളാണ് ഏതൊക്കെ സംസ്ഥാനങ്ങൾ നേടിയിരിക്കുന്നത് അതുപോലെ ഓരോ സ്പെസിഫിക് പോയിൻ്റ് അടിസ്ഥാനം സസ്റ്റൈനബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ റാങ്കുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ടോപ്പും ബോട്ടവും നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ റാങ്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തുവയ്ക്കേണ്ട അത്യാവശ്യമാണ് തുടർന്നും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി